ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ടാണ് മുഖമില്ലാത്തൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു പരീക്ഷണം നടത്തി നോക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് കൺഗ്രാചുലേഷൻസ് മാഞ്ചസ്റ്റർ സിറ്റി എന്നാണ്. ഇനിയിപ്പോൾ അത് മാറ്റേണ്ട ഒരു ആവശ്യം ഉണ്ടാവുമോ? എന്തായാലും ഭാവിയിൽ മാറുകയാണെങ്കിൽ നമുക്ക് അത് മാറ്റി പറയാം. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ഈ പ്രീമിയർ ലീഗ് ടൈറ്റിൽ കരസ്ഥമാക്കിയ പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ചേഞ്ചസ് ക്യാൻ ഹാപ്പൻ, മിറാക്കിൾസ് ക്യാൻ ഹാപ്പൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. പക്ഷേ ഇനിയൊരു മാറ്റം ഉണ്ടാവും, കാരണം സിറ്റി അത്രയും കൺസിസ്റ്റൻ്റ് ആണ്. ഇവരിപ്പോൾ ഏകദേശം 12 മത്സരങ്ങളാണ് തുടർച്ചയായി വിജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ഫോമിൽ കളിക്കുന്ന ഒരു ടീം ചിലപ്പോൾ യൂറോപ്പിൽ പോലും വേറെ ഉണ്ടാവില്ല. അപ്പോൾ അത്രയും ഡോമിനൻ്റ് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് പെർഫോമൻസ് ആണ് സിറ്റി ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നലെ നടന്ന സിറ്റി വേഴ്സസ് ചെൽസി മത്സരം ഒരിക്കൽ കൂടി സിറ്റിയുടെ ഡോമിനൻ്റ് പെർഫോമൻസ് ചെൽസിക്കെതിരെ, ഇപ്പോൾ കഴിഞ്ഞ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന മത്സരത്തിലാണെങ്കിലും സിറ്റി ജയിച്ചിരുന്നു. ഇപ്പോൾ ഇന്നലെ നടന്ന മത്സരത്തിലും സിറ്റി ജയിച്ചു. കെവിൻ ഡി ബ്രോയിനയുടെ ഒരു കലക്കൻ ഗോൾ. അപ്പോൾ ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ ചെൽസിക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാതിരുന്ന ഒരു മത്സരമാണ്. ഫസ്റ്റ് ഹാഫിൽ ചെൽസിക്ക് ഒരു ഷോട്ട് പോലും ഉണ്ടായിരുന്നിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ള കാര്യം. ഇപ്പോൾ ചെൽസിയും സിറ്റിയും തമ്മിൽ 13 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ ചെൽസി തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. മൂന്നാം സ്ഥാനത്തുള്ള ലിവർപൂൾ രണ്ട് കളി കുറച്ചാണ് കളിച്ചിട്ടുള്ളത്, പക്ഷേ അവർ തമ്മിൽ 14 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഉണ്ട് സിറ്റിയും ലിവർപൂളുമായിട്ട്. അപ്പോൾ ലിവർപൂൾ അവരുടെ കയ്യിലുള്ള മത്സരങ്ങൾ ജയിക്കുകയാണെങ്കിൽ ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് 8 പോയിൻ്റായിട്ട് കുറയും. എന്നാൽ പോലും ലിവർപൂളിന് കഴിഞ്ഞ 3 മത്സരത്തിൽ അവർക്ക് വിജയമൊന്നും നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തൊരു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ ലിവർപൂൾ ആണെങ്കിലും അത്ര ടോപ്പ് ഫോമിലാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാം കൊണ്ടും സിറ്റിക്ക് അല്ലെങ്കിൽ സിറ്റിക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ സിറ്റി ഇനി വലിയ രീതിയിൽ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ലിവർപൂൾ കൺസിസ്റ്റൻ്റ്ലി സിറ്റിയുടെ ലെവൽ ഓഫ് ഫോം പിടിക്കേണ്ടിയും വരും. അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്ന് കമൻ്റായിട്ട് ഇടുക. ഞാൻ പറയുന്ന ഏറെക്കുറെ ഇത് സിറ്റിയുടെ ഏറെക്കുറെ അല്ല, എനിക്ക് 100% ഞാൻ കോൺഫിഡൻ്റ് ആണ് ഇത് സിറ്റിയുടെ സീസണാണ്. അതുപോലെ തന്നെ 15-20 പോയിൻ്റ് എങ്കിലും ഗ്യാപ്പിൽ സിറ്റി ഈ സീസണിൽ ലീഗ് അടിക്കും എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണെന്ന് കമൻ്റായിട്ട് ഇടുക. അതുപോലെ തന്നെ ഇന്നലെ നടക്കേണ്ടിരുന്ന ആഴ്സണൽ ടോട്ടനം മത്സരം പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ടു. കാരണം ആഴ്സണൽ അവർ മത്സരം പോസ്റ്റ്പോൺ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രീമിയർ ലീഗിനൊരു ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്സണലിൻ്റെ പ്ലെയേഴ്സിന് കുറച്ച് ഒരു കോവിഡ് ഉണ്ട്, സസ്പെൻഷൻ ഉണ്ട്, ഇഞ്ചുറീസ് ഉണ്ട്, അതുപോലെ തന്നെ ആഫ്കോണ് പോയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് സ്ട്രോങ്ങർ ടീമിന് ഇറക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാരണം അവർ ചൂണ്ടിക്കാട്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തത്. അപ്പോൾ അതിനെതിരെ പലരും തന്നെ വളരെ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഗ്യാരി നെവിലൊക്കെ പബ്ലിക്കലി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ടോട്ടനം ആണെങ്കിലും അവർ വളരെയധികം സർപ്രൈസ്ഡ് ആണെന്ന് അവർ പറഞ്ഞു. കാരണം അവർക്കും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ആ പ്രശ്നങ്ങൾ കൊണ്ടാണ് അവർക്ക് യൂറോപ്പ് കോൺഫറൻസ് ലീഗിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവരും പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു ഡിസിഷനാണ് ആഴ്സണലിന് അനുകൂലമായിട്ട് കൊടുത്തത്? അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വേറെ ടീമുകൾ ഇതുപോലെ റിക്വസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാരി നെവിലൊക്കെ പറയുന്നത് പ്രീമിയർ ലീഗ് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് വിടണം, ഒരു ലൈൻ ഡ്രോ ചെയ്യണം എന്നാണ് ഇപ്പോൾ ഗ്യാരി നെവിലൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ആഴ്സണലിന് വളരെ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനമാണ് എന്തായാലും പ്രീമിയർ ലീഗിൻ്റെ സൈഡിൽ നിന്ന് അതുവഴി ഉണ്ടായത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ രാത്രി ആസ്റ്റൺ വില്ലയും മാൻ യുണൈറ്റഡും തമ്മിലുള്ള മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ യുണൈറ്റഡ് 2 ഗോളിൽ ലീഡ് ഉണ്ടായിരുന്നതാണ് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ. അതിനുശേഷം 2 ഗോളിൽ ലീഡ് തുലച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ യുണൈറ്റഡിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് യുണൈറ്റഡിൻ്റെ ടോപ്പ് 4 ഹോപ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ പോയ മട്ടാണ്. പിന്നെ ബാക്കി ടീമുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തായാലും ഈ ഫോം വെച്ച് ടോപ്പ് 4 കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല. എന്നാൽ പോലും യുണൈറ്റഡ് കഴിഞ്ഞ മത്സരങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി മെച്ചപ്പെട്ടാണ് ഈ മത്സരത്തിൽ കളിച്ചത്. ഈ മത്സരത്തിൽ ലൂക്ക് ഷോ ഉണ്ടായില്ല, ഹാരി മഗ്വയർ ഉണ്ടായില്ല, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉണ്ടായില്ല, മക്ടോമിനി ഉണ്ടായില്ല, അങ്ങനെ കുറച്ചധികം സ്റ്റാർട്ടിംഗ് പ്ലെയേഴ്സ് ഉണ്ടായില്ല. വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് കളിച്ചത്. പക്ഷേ 70 മിനിറ്റിന് ശേഷം അവർ കുട്ടീഞ്ഞോ അങ്ങനെ ഇറക്കി. വാട്ട് ആൻ ഇമ്പാക്റ്റ്! കുട്ടീഞ്ഞോ അദ്ദേഹത്തിൻ്റെ വരവ് അറിയിച്ചിരിക്കുകയാണ്. ആ ഒരു 2 ഗോളിലും ഈക്വലി ഇൻവോൾവ് ആയിരുന്നു. ഒരു ഗോളിന് അസിസ്റ്റ് അദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിൽ പോലും ആ ഗോളിന് ഇൻവോൾവ്, ഫസ്റ്റ് ഗോൾ ഇൻവോൾവ് കുട്ടീഞ്ഞായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഗോളിനും കുട്ടീഞ്ഞുമാണ് ഗോൾ അടിച്ചത്. അതുപോലെ യുണൈറ്റഡിനെ സംബന്ധിച്ച് അവർക്ക് ഇനി ഒരു മിഡ്ഫീൽഡർ വരാതെ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന് തോന്നില്ല. അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ പെർഫോമൻസ് തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു മിഡ്ഫീൽഡറിന് വേണ്ടി റാഗ്നിക്ക് ഒരുപാട് ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷേ ബോർഡ് സാങ്ഷൻ ചെയ്യാൻ റെഡി അല്ല എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ ഇനി പുതിയ മാനേജർ വരും. അപ്പോൾ ആ മാനേജറിന് ഈ പ്ലെയറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. 6 മില്യൺ കിട്ടുന്ന ഡെനിസ് സക്കറിനെ എങ്കിലും സൈൻ ചെയ്ത് കഴിഞ്ഞാൽ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിന് കുറച്ചെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈനിങ് നടത്താൻ അവർ റെഡി ആവുന്നില്ല. ചിലപ്പോൾ ഈ സീസണിൻ്റെ അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ആരെങ്കിലും കൊണ്ടുവരുമായിരിക്കും. അപ്പോഴേക്കും ഇറ്റ്സ് ടു ലേറ്റ്. അപ്പോൾ അതുപോലെ ഇന്നലെ റാൽഫ് റാഗ്നിക്ക് അദ്ദേഹത്തിൻ്റെ ഡിസിഷൻസ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഡിസിഷൻസ് വളരെ മോശമായിരുന്നു എന്ന് വേണം പറയാം. കാരണം
ആ രണ്ട് ഗോൾ ലീഡ് നിൽക്കുന്ന സമയത്ത് ബ്രൂണോ ഫെർണാണ്ടസ് ഓൾറെഡി ഒരു മഞ്ഞക്കാടിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ വിഡ്രോ ചെയ്ത് ഡോണീനെ ഇറക്കാമായിരുന്നു, അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് പ്ലെയറിനെ മാറ്റിയിട്ട് ഒരു മിഡ്ഫീൽഡറിനെ കൂടി ആഡ് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് കുറച്ചും കൂടി കൺട്രോൾ ആ മിഡ്ഫീൽഡിൽ കിട്ടിയേനെ. അപ്പോൾ ആ ഒരു മിഡ്ഫീൽഡ് കൺട്രോൾ കംപ്ലീറ്റ്ലി പോയതുകൊണ്ടാണ് ആസ്റ്റൺ വില്ല മത്സരത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ജേഡൻ സാഞ്ചോനെ ശരിക്കും പറഞ്ഞാൽ ഇറക്കേണ്ട കാര്യമേ ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ റാഗ്നിക്കിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്കും തന്നെയാണ് എന്തായാലും ആ മത്സരം കയ്യിൽ നിന്ന് പോയത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ നടന്ന എഫ് സി കൊളോൺ വേഴ്സസ് ബേയൺ മ്യൂണിക് മത്സരം, ബേയൺ മ്യൂണിക്ക് 4 goals ജയിച്ചു. അപ്പോൾ റോബർട്ട് ലെവൻഡോസ്കിയുടെ ഹാട്രിക് ഒക്കെ ഉണ്ടായി, പിന്നെ ഒരു ഗോൾ അടിച്ച ടൊളീസോയാണ്. അപ്പോൾ അതുപോലെ ഫ്രഞ്ച് ലീഗിൽ ഇന്നലെ PSG മത്സരത്തിൽ PSG 2-0 ജയിച്ചു. അപ്പോൾ അവിടെയും ഈ രണ്ട് ടീമുകളാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻ്റ് ആയിട്ട് ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്തവണ കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.